ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതും ഒരു കിറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകളും അങ്ങനെയാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്, കിറ്റായിട്ട് എന്തെങ്കിലും ഐറ്റംസ് അവർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് എന്തൊക്കെയാണ് ഒരു കിറ്റിൽ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. എല്ലാം കൂടി കൂട്ടി മിക്സാക്കിയിട്ട് ഒരു കിറ്റ് ഒരു ചെറിയൊരു പ്രൈസിൽ, അതാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് കുറച്ച് കിറ്റുകളാണ് ഇപ്പോൾ ഇറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കിറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ദാ ഇതാണ് വരുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറച്ച് മോഡൽസാണിത്. മോഡൽസ് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാം. ഇത്ര ഐറ്റംസാണ് ഈ ബോക്സിൽ വരുന്നത്. ആൽഫബറ്റ് ബീഡ്, പിന്നെ വൈറ്റ് വൈറ്റ് പേളാണ് കേട്ടോ ഇത്. പിന്നെ നാല് ഡിസൈൻസിലത് ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ കാൻഡി, സ്റ്റാറ്, പിന്നെ ബോ ഷേപ്പ്. അപ്പോൾ ഇത്രയും മോഡൽസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബോയാണിത്, അഞ്ച് പീസാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ബോക്സ് ഉൾപ്പെടെയാണേ, ഈ ബോക്സും കൂടെ ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മൾ തരുന്നത്, ബോക്സും ഇത്ര ഐറ്റംസും ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് ഇതാണ്, അഞ്ച് ബോയായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്നത്, ഇത് ഹെയർ ബോ ഉണ്ടാക്കും, പല ഡിസൈൻസിൽ ഹെയർ ബോ ഉണ്ടാക്കും. കൂടാതെ കുട്ടികൾക്ക് മാല ഉണ്ടാക്കി കൊടുക്കാം, അതുപോലെ തന്നെ ചെയിൻ ഉണ്ടാക്കി കൊടുക്കാം, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് മാലയും ചെയിനും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റമാണിത്. നൈലോണിൻ്റെ ബാൻഡാണ് കേട്ടോ, നൈലോണാണിത്. ഇങ്ങനെ വലിയ ഇലാസ്റ്റിക് ടൈപ്പാണ്, അതാണ്. അതൊരു റോളാണ്, ഈ ഒരു റോള് ഇതുണ്ടാകും. പിന്നെ വരുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ ഇത് കൂടുതലും നമ്മൾ കുറച്ച് ആളുകൾ ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ വാങ്ങിക്കുന്നുണ്ടാകും. പിന്നെ കുറേ ആളുകൾ അവർ നമുക്കൊരു ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടി അത് പുറത്തൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ വേണ്ടി പുറത്തെ ഷോപ്പുകളിൽ കൊടുക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടി വാങ്ങിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും നമ്മളിത് മേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, വെറുതെ നമുക്കിത് വെറുതെ ഇങ്ങനെ കൊണ്ട് ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നത്, അതിനൊരു കവർ വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു ബെസ് ബോർഡ് പോലെ ഒരു കട്ടിയുള്ള നമ്മുടെ ഇപ്പോൾ നമ്മൾ പേരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പേരൊക്കെ പ്രിൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നുമില്ല, നമുക്കിതിന് വേണ്ടിയുള്ള കവറുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ്, ഇതാണ് കേട്ടോ കവർ വരുന്നത്. ഈ കവർ മൂന്ന് സൈസിൽ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ ഈ സെറ്റിൽ തന്നെ വെക്കുന്നതാണ്, ഈ സെറ്റിൽ ഉണ്ടാകുന്നതായിരിക്കും കവർ. ഇതാണ് ഏറ്റവും ചെറിയ സൈസ് വരുന്നത്. നമുക്ക് ചെയിൻ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചെറിയ സൈസാണ്. അതൊരു അഞ്ച് പീസാണ് ഉണ്ടാകുന്നത്, അഞ്ച് പീസ് ഉണ്ടാകും. പിന്നെ വരുന്നത് അതിനും ഇപ്പോൾ ഞാൻ കാണിച്ചതിലും കുറച്ചും കൂടി വലുത്. ഇത് നമുക്ക് ചെയിനും മാലയൊക്കെ ആയിട്ട് സെറ്റായിട്ട് കൊടുക്കാൻ പറ്റും, രണ്ടും കൂടി ഇട്ട് സെറ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണിത്. ഇതും ഒരു അഞ്ച് പീസാണ് വരുന്നത്. പിന്നെ വരുന്നത് അതിലും കുറച്ചും കൂടി വലുത്, അത് നമ്മുടെ ഹെയർ ബോ, ഇത് ചെയ്യുമ്പോൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, കൂടാതെ ബാംഗിൾ എല്ലാം കൂടി സെറ്റായിട്ട് നമുക്ക് ഈ കവറിനകത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഇതും ഉണ്ടാകും അഞ്ച് പീസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിക്കാം. കവറിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയായിരിക്കും, 100 ഗ്രാമിന് 30 രൂപയായിരിക്കും. മിക്സ്ഡായിട്ട് തന്നെ നമ്മൾ അയച്ച് തരുന്നുണ്ട്. ഇപ്പോൾ ഈ മൂന്ന് സൈസാണ് കാണിച്ചത്, മൂന്ന് സൈസ് മിക്സ്ഡായിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ 100 ഗ്രാമിന് 30 രൂപയായിരിക്കും, ഏകദേശം ഒരു 40 പീസോളമായിരിക്കും നമുക്ക് ടോട്ടൽ അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വരുന്നത്. ആ പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട്, നമ്മളിതിൻ്റെ എൻഡ് ക്യാപ്പ് ഒരു 10 പീസ്, 5 ഹെയർ ബോയാണ്, 5 എണ്ണത്തിന് 10 പീസാണ് കേട്ടോ വരുന്നത്, 10 പീസ് അതുണ്ടാകും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളൊരു സെറ്റായിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയണ്ടേ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 240 രൂപയായിരിക്കും കേട്ടോ, ഫുൾ ഐറ്റംസിന് 240 രൂപ. അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ വരുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസ് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ബോക്സ് ഉൾപ്പെടെ 240 രൂപയാണ് പ്രൈസ് വരുന്നത്.
പിന്നെ നമ്മൾ ഇപ്പോൾ ചില ഐറ്റംസിനൊക്കെ ഫ്രീ ഷിപ്പിംഗ് വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഞങ്ങൾക്ക് ക്യാഷ് അടക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ക്യാഷ് എന്തായാലും അടയ്ക്കണം, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ക്യാഷ് അടയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മളിത് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയാൻ കാരണം നമുക്ക് ഇപ്പോൾ ഇത്രയും കൂടുതൽ നമുക്ക് ഈ സെറ്റായിട്ട് വരുന്നതിലാണ് നമ്മളിങ്ങനെ ഫ്രീ ഷിപ്പിംഗ് വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ഷിപ്പിംഗിൽ തരുന്നത്. അപ്പോൾ നമ്മളവിടെ പോസ്റ്റ് ഓഫീസിൽ ക്യാഷ് അടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കരുത് ഫ്രീ ഷിപ്പിംഗ് ഇല്ലേ എന്ന് ചോദിക്കരുത്. നമുക്കിതുപോലെ ചിലതിന് മാത്രം നമ്മളിങ്ങനെ വെക്കുന്നത്, നമുക്ക് ഇത്ര ഐറ്റംസ് ഒരുമിച്ച് പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ക്യാഷ് അടയ്ക്കാതെ അല്ല ഞങ്ങളിത് അയക്കുന്നത്. എന്തായാലും നമ്മളിത് ഇതിൻ്റെ ക്യാഷ് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ചെറിയ രണ്ട് മൂന്ന് മോഡൽസും നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബോ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റിൽ നമുക്കതിൻ്റെ എൻഡി ക്യാപ്പ് ഇട്ട് കൊടുക്കണം. അതൊന്ന് സെറ്റാവട്ടെ. ഇനി നമുക്ക് വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണീട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക. കാരണം ഫുള്ളായിട്ട് നമ്മൾ ഇതല്ലല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു സൈഡിൽ എത്ര പീസാണെന്ന് എണ്ണീട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിന്ന് എണ്ണ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 15 ബീഡ്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓടിക്കളിക്കും. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒരു ഗ്ലൂ തേച്ചൊന്ന് ഇഷ്ടമൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബോർഡത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കളറ് പിന്നെ ബ്ലൂ ഒരു കളർ ഇട്ട് കൊടുത്തു. ഇതിട്ടതിന് ശേഷവും ഗ്ലൂ വെച്ച് ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് ബട്ടർഫ്ലൈ ആണ് വെച്ച് കൊടുക്കുന്നത്. ബീഡ്സ് ഇട്ട് കൊടുത്തു, ബട്ടർഫ്ലൈ ഇട്ട് കൊടുത്തു. ഇനി സ്പെല്ലിങ് ആൽഫബെറ്റിക് സ്പെല്ലിങ് ആണ്. അപ്പോൾ ഒരു പേര് ഞാനിപ്പോൾ മോളുടെ പേരാണ് ഇടുന്നത്. ഇപ്പോൾ ബീഡ് ഇട്ട് കൊടുത്തു, അത് ഇതുപോലെ തന്നെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചു. എന്നിട്ട് ഇനി ഇതുപോലെ തന്നെ സെയിം ആയിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. എന്താ പേരൊക്കെ വെച്ച് സെറ്റപ്പാക്കി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ഐറ്റം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എന്താ നൈലോണ്ടത് ഒരു പീസ്, നമുക്ക് നമ്മൾക്ക് എങ്ങനെ എത്രയാണോ സൈസ് വേണ്ടത് പിള്ളേരുടെ അത് ഏകദേശം തല കടക്കാവുന്ന രീതിയിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇനി ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ ഞാൻ അതായത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ വീഡിയോ കാണിക്കാഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് കയറ്റിയാൽ മതി. പിന്നെ ഒത്തിരി ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, ഒരുപാട് ഞാൻ സ്റ്റാർട്ടിങ് മാത്രം കാണിച്ചത്. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കളർ ബീഡ്സ് ഒക്കെ നമുക്ക് കുറച്ച് മതിയാകും. പിന്നെ വൈറ്റ് ബീഡ്സാണ് പിന്നെ ഇതിന് കുറച്ച് കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ വൈറ്റ് ബീഡ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക കേട്ടോ. നമുക്കൊരു ഒരു മാലയ്ക്ക് വരുന്നത് 15 രൂപയാണ്, 6 mm ആണ് കേട്ടോ സൈസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇത് നമുക്ക് ഏകദേശം ഇത്രയും മതി, കാരണം നമുക്കിത് കുറച്ച് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വൈറ്റ് ബീഡ്സാണ് കൂടുതൽ വരുന്നത്, അപ്പോൾ അത് വേണമെങ്കിൽ ആർക്കെങ്കിലും എക്സ്ട്രാ വാങ്ങിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് കെട്ട് നല്ലപോലെ ഇടാം. കെട്ടിട്ടിട്ട് ബാലൻസ് പീസ് മുറിച്ച് മാറ്റുക, എന്നിട്ടൊന്ന് ഒന്ന് ലാമ്പ് ചെയ്ത് കൊടുക്കുക. ലാമ്പ് വെച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. രണ്ടറ്റവും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒക്കെ നമ്മുടെ മാലയും റെഡിയായി. ഇനി അടുത്ത് നമുക്ക് ചെയിൻ ഉണ്ടാക്കാം. അതിന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ കെട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒരു മൂന്നാല് കെട്ട് നല്ലപോലെ ഒന്ന് ഇട്ടോണം, കാരണം ഈ ഇതുപോലത്തെ ത്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അഴിഞ്ഞു പോകും. നല്ലപോലെ ഇട്ടതിന് ശേഷം ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതും ദാ ചെയ്തെടുത്തു. ഇപ്പം ഇത്രയാണ് ഞാൻ ചെയ്ത്. ഇനിയിപ്പോൾ ഓരോരുത്തർ ചോദിക്കരുത് നമുക്കിത് വെച്ച് എത്ര പീസ് ഉണ്ടാക്കാം എന്നൊന്നും ചോദിക്കരുത്. ദാ ഞാൻ ഈ മൂന്ന് സെറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്രയുമാണ് എനിക്ക് ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബീഡ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ബാക്കി ഇത്രയും പീസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ദാ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പാക്കിങ്ങിലൊന്ന് ആക്കുന്നതും കൂടി നോക്കാം. ഇതാണ് ഏറ്റവും ചെറിയ സൈസ് വരുന്നത്. ചെയിൻ മാത്രമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുഞ്ഞു തീരെ ചെറിയ സൈസാണ് കേട്ടോ, ചെറിയ സൈസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫുൾ സെറ്റായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇതും ഇത് കൊടുക്കാം. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ബായ്. വേണ്ടവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രത്യേകം പറയട്ടെ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കുക, മെസ്സേജ് ഫോൺ കോൾ ചെയ്യരുത്. അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ആയിരിക്കും. നമുക്ക് കിട്ടാനായിട്ടൊരു മാക്സിമം 7 days ആണ് കേട്ടോ വരുന്നത്, കാരണം നമ്മൾ നിങ്ങൾ ക്യാഷ് പേ ചെയ്ത് അന്ന് തന്നെ നമ്മൾ അയക്കത്തില്ല. അപ്പോൾ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം 7 days പറഞ്ഞത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ ബൈ.